മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞു പറഞ്ഞു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അറിയുന്ന സംഗതിയല്ലേ, ആവാൻ പറ്റുമോ? ഒരു കാദിന്റെ നിയമം എന്താ? മുജ്തഹിദ് ആവണം എന്നാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. ആദ്യം തന്നെ എടുത്തു നോക്കിയാൽ അതിന്റെ ഷുറൂത്ത്, ഷുറൂത്തുൽ ഖാദിയിൽ ഒന്നാമത് പറയുന്നത് മുജ്തഹിദ് ആവണം. ഇതൊക്കെ നമുക്ക് അറിയാഞ്ഞിട്ട് നമ്മൾ പറയാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ചിലരൊക്കെ ആയണം ഇനി നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് പറയണ്ടൊക്കെയാണ്. മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ഹദീസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയവർ, നിയമങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയവർ. സാധാരണ മലയാറല്ല, ഞാനൊന്നതിൽ പെടൂല. കാണിയാൻ പറ്റില്ല ഞാൻ, അതിൻ്റെ അടിസ്ഥാനം അതാണ്. പിന്നെ എന്തെങ്കിലും കിതാബൊക്കെ നോക്കി തിരിയാൻ പറ്റുന്നവർ അതില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഓട്ടടക്കാം വേണമല്ലോ. കാരണം ഇവർക്ക് ആദ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? അയാളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വിവരം അദ്ദേഹത്തിന് വേണ്ടേ? അങ്ങനെ ഉണ്ടെന്ന് അവരും അവകാശപ്പെടുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ രസം. അങ്ങനെ മുമ്പിലൊക്കെ കിതാബ് ഓതിയ ആളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളെന്ന് ആരും പറയുന്നൊന്നുമില്ല. ഇവരല്ല ഞാൻ, ഇവരല്ല എനിക്ക് കളിയാവണം. ആക്കിക്കോളി എന്ന് പറഞ്ഞപ്പോൾ എന്താ കാട്ടുക? അതിനാക്കാൻ കുറേ തയ്യാറും കുറേ ആൾക്കാർ തയ്യാറാണ്, രാഷ്ട്രീയ പേരിലും മറ്റുമൊക്കെ ആയിട്ട്. അതിന് നമ്മളെ കൂടെ നിന്ന് കുറേ ആൾക്കാർ കൂടിക്കൊടുക്കുകയാണ്. ഇതിനൊക്കെ ഒരു മസ്സലി നിയമമൊക്കെ അല്ലേ, അതിര് വിട്ടുകൊണ്ട് പോവുക. അത് അത്തരം കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിൽ അതിന് പരിഹാരം ഉണ്ടാവണം. അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങളോട് തുറന്ന് തന്നെ നമുക്ക് പറയണം. പറയാതിരിക്കുന്നതൊക്കെ അവസാനിപ്പിക്കും ഇൻഷാല്ലാ. ഞങ്ങൾ പേടിച്ചിട്ടൊന്നുമല്ല, നിങ്ങൾ പേടിച്ചിട്ടല്ല. ഞങ്ങൾ ഈ ജനങ്ങളിൽ വിവരമില്ലാത്തവർ അധികമാകുമ്പം അവരിൽ കുഴപ്പമുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആഘോഷിക്കുകയാണ്, പല നിലക്കും ആഘോഷിക്കുകയാണ്. സമസ്തക്കെതിരാണിതേ, സമസ്തക്കെതിരെ. സമസ്ത ഒരു സി ഐ സി വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞു, അത് കേൾക്കാൻ തയ്യാറില്ല. അങ്ങനെയാണോ? പണ്ട് ഈ സാദാത്തുക്കളും അവർ നേതൃത്വം കൊടുക്കുന്ന സംഘടനകളൊക്കെ തന്നെ സമസ്ത എന്ത് പറയുന്നു അതിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. ഇന്ന് അതിന് തയ്യാറല്ല. സമസ്തനെ വെല്ലു വിളിച്ചുകൊണ്ട് വേറെ പാർട്ടി ഉണ്ടാക്കുക, വേറെ സംഗതി ഉണ്ടാക്കുക, അതിൻ്റെ ഭാഗമാണ് അത്. അതുകൊണ്ട് കരുതിയിരുന്നോളം നമ്മളല്ല അവർ, അവർ കരുതിയിരുന്നോളം നമ്മളെടുത്ത് ആയുധങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട് എന്നതുകൊണ്ട് നമ്മൾ അത് ദുരുപയോഗം ചെയ്യാതെ അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ അന്ത്യഘട്ടത്തിൽ അത് എടുക്കുമെന്നുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടാകുന്ന നല്ലതാണ്. അതിര് വിട്ടു പോകുന്നുണ്ട്, നിങ്ങൾ പല നിലക്കും അതിര് വിട്ടു പോകുന്നുണ്ട്. പല മഹല്ലുകളിലും കാദി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തൊക്കെ, പണ്ട് കാദിമാരല്ല ഇവിടെ, ഇപ്പോഴും ഇല്ല കാദിമാർ. അവരൊരു സ്ഥലത്ത് കാദിയാക്കിയാൽ അവിടുത്തെ കാദിയാണ്. ഇവരല്ലാത്തവനെ കാദിയാക്കിയാലും വേണം അവിടുത്തെ കാദിയല്ല ആവുള്ളൂ. ഇവരല്ലാത്തവനെ കാദിയാക്കി അവൻ അവിടുത്തെ അല്ലാതെ വേറെ കാദിയാവോ? ഇതെങ്ങനെ മനസ്സിലാകത്തെ? എന്നിട്ടെന്താ പിന്നെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് കാദി ഫൗണ്ടേഷൻ? ഇതിന്റെ അർത്ഥം എന്താണ്? ഇതൊന്നും ഇപ്പൊ ഞങ്ങൾ തിരിയില്ലാന്ന് വിചാരിച്ചാ. അങ്ങനെ ഒന്നും എവിടെങ്കിലും ഉണ്ടോ ഒരു കാദി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സാധനം? കാദിമാരെ നമ്മൾ കേട്ടിട്ടുണ്ട്, അയ്യുഹൽ ഖാലിബിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോ കാദിന്റെ കിതാബ് എല്ലാ കിതാബിലും ഓതി പഠിച്ചിട്ടുണ്ട്, കാദിയാരെ പിരിച്ചിടുന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ തിരിയാത്തതെല്ലാം ഒക്കെ ഉള്ളതാണ്. ഉള്ളതനുസരിച്ചിട്ട് എല്ലാവരും സഹകരിച്ചു പോകുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും നല്ലതാണ്. വല്ല രാഷ്ട്രീയം വളർത്താനാണെങ്കിൽ